രഘു വിവരങ്ങളുമായി ചേരുന്നു. രഘു തിരുവല്ല ഭാഗത്താണുള്ളത്. രഘു, ഇന്നലെ രഘു വെള്ളത്തിലൂടെ ആ തിരുവല്ല ഭാഗത്തൊക്കെ തന്നെ നടന്ന് അവിടുത്തെ വിവരങ്ങൾ പുറംലോകത്തേക്ക് നൽകിയിരുന്നു. ഇന്നലെ ഉയർന്ന രീതിയിൽ തന്നെ വെള്ളം ഇപ്പോഴും നിൽക്കുകയാണ്, അതോ അതിൽ കൂടുതൽ ജലനിരപ്പ് അവിടെ ഉയരുന്നുണ്ടോ? പാളുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യത്തിലും വീടുകളിൽ തന്നെ കഴിയുകയാണോ? ഇന്നലത്തേക്കാൾ കൂടുതൽ മോശമാണ് അവസ്ഥ. ഇന്നലെ വെള്ളമുള്ള സ്ഥലത്ത് മാത്രമല്ല, ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, അതായത് ഇന്നലെ കിഴക്കൻ മേഖലയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ തിരുവല്ല താലൂക്കിൻ്റെ ഇന്നത് പടിഞ്ഞാറൻ മേഖലയിലേക്ക്, അതായത് കുട്ടനാടിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് കൂടി വെള്ളം വ്യാപിച്ചിരിക്കുന്നത്. ഇത് മേപ്രാൽ എന്നുള്ളൊരു സ്ഥലമാണ്, തിരുവല്ലയുടെ ഒപ്പം തന്നെ കുട്ടനാടിൻ്റെയൊക്കെ അതിർത്തിയായിട്ട് വരുന്നൊരു പ്രദേശമാണ്. ഇന്നലെ വൈകുന്നേരം ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വെള്ളം കയറിയത് വലിയ രീതിയിൽ. അതായത് അങ്ങോട്ട് കിലോമീറ്ററോളം സ്ഥലത്ത് ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. ആളുകൾക്ക് എത്രത്തോളം ദുരിതമുണ്ട്, ഒരു വെള്ളം വരുന്നത് ദുരിതമുണ്ടെന്ന് നമ്മൾ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി, അല്ലെങ്കിൽ ഇന്നലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയാണ് ഈ വെള്ളപ്പൊക്കം അതി സാരമായി തന്നെ ബാധിക്കുന്നത്. എന്നോടൊപ്പം ഒരു കപ്പ കർഷകനാണുള്ളത്. ചേട്ടാ, എത്ര മൂട് പോയി? 2400 കപ്പ, ഒന്ന് അയ്യടുത്തറ 2 എണ്ണം, ഒന്ന് ഈ നമ്മുടെ ഉമ്മാനുപ്പള്ളിയുടെ സൈഡ് കുറച്ച് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ സാധനം പോയിരിക്കുക, വെള്ളം കയറി അളിഞ്ഞു പോകും. ഇത് വെള്ളം കയറുന്ന സ്ഥലമല്ലായിരുന്നു അവിടെ? വെള്ളം ഇല്ല, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വെള്ളം കണക്കിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യമില്ലല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ വെള്ളം നിന്നത് കെട്ടി നിന്ന് എങ്ങോട്ടും വെള്ളം പോകുന്നില്ല, അളിഞ്ഞു പോകത്തേ ഉള്ളൂ. ഈ വെള്ളം വരുന്നതിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് മുൻവർഷങ്ങളെയൊക്കെ പോലെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വെള്ളം അടിക്കടി കൂടുതലാണ് വരുന്നത്. എന്നാന്ന് വെച്ചാൽ നികത്ത് വരുമ്പോൾ തിങ്ങി ബാക്കിയുള്ള സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുക വെള്ളം. നികത്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അത്തരത്തിൽ പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, ഞാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട് കാമ്പാം വില്ലേജിൽ 2 ഇടത്ത്. ഇവിടുത്തെ പെരിങ്ങര വില്ലേജിലാണ്, അത് ഏതാണ്ട് ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു, കയറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് നോക്കിയില്ല. ഇത് ഇവിടുത്തെയാണ് കുറച്ച് പറഞ്ഞത്. ബാക്കി അപ്പുറത്തെ 987 മൂട് ഒരു സ്ഥലത്തുണ്ട്, ഒരിടത്ത് 775 മൂടുണ്ട്. ഇവിടെ പോയി എല്ലാം പോയി. ഇവിടുത്തെ 780 മൂടുണ്ട് ഇവിടെ. ഇത്തരത്തിൽ ആളുകളെയൊക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് കിഴക്കൻ വെള്ളം ഒഴിഞ്ഞു പോകേണ്ടത് ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് വഴിയാണ് കുട്ടനാട്ടിലേക്ക് പോകുന്നത്. ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൂടി മുക്കിയായിരിക്കും ഈ വെള്ളം കടലിലേക്കോ കായലിലേക്കോ ഒക്കെ പോകേണ്ടത്. എന്തായാലും ദുരിതം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദുരിതത്തിൻ്റെ വ്യാപ്തി കൂടുന്നത്. അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൂടുതൽ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയത്. സ്വാഭാവികമായി തന്നെ അവിടെ ആ കിഴക്ക് മഴ പെയ്യുമ്പോൾ ആദ്യമേ കിഴക്കേ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങി അങ്ങ് താഴേക്ക് വെള്ളം ഒഴുകി വന്ന് അപ്പർ കുട്ടനാട് വഴിയാണ് കടലിലേക്കും കായലിലേക്കും ഈ വെള്ളം പോകേണ്ടത്. വരും ദിവസങ്ങളിൽ, അതായത് നാളെയും മറ്റന്നാളുമൊക്കെ അപ്പർ കുട്ടനാടൻ മേഖലയിലായിരിക്കും വെള്ളപ്പൊക്കവും അതിൻ്റെ കെടുതിയും രൂക്ഷമാവുക. ശരി, രഘുവാണ് വിവരങ്ങൾ നൽകുന്നത്. അപ്പർ കുട്ടനാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃഷിയൊക്കെ നശിച്ചുപോയി. ആ ചേട്ടനാണ് കപ്പ കർഷകൻ, അദ്ദേഹത്തിൻ്റെ സങ്കടം പങ്കുവച്ചത്. ഓണമൊക്കെ ആകുന്ന സമയത്തേക്ക് പലതും ലക്ഷ്യമിട്ടുകൊണ്ട് പലതരത്തിൽ കൃഷി ചെയ്തവരൊക്കെ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ പലപ്പോഴും മഴക്കാലത്ത് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിയെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. 2-3 ദിവസം മഴ പെയ്തപ്പോഴേക്കും ഇതാണ് സ്ഥിതി. നോക്കൂ, ആ റോഡ് വഴി കടന്നു പോകാൻ ശ്രമിച്ച ഇരുചക്ര വാഹന യാത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ അവിടെ പാതിവഴിയിൽ നിന്നുപോയി. ഇങ്ങനെയൊക്കെ പലതരത്തിലും ദുരിത ചിത്രങ്ങളാണ് മഴ ആർത്തലച്ച് പെയ്യുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്, വരുന്നത്.